നമസ്കാരം. ഒപ്പം താമസിച്ചിരുന്ന യുവാവിനോടുള്ള വൈരാഗ്യത്തിന് യുവതി ഒരു വയസ്സുള്ള കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. കോട്ടയം കാഞ്ഞിരം കണിയമ്പത്തിൽ ശില്പയാണ് ഒരു വയസ്സുള്ള മകൾ ശിഖന്യയെ കൊലപ്പെടുത്തിയത്. മാവേലിക്കരയിലെ വാടക വീട്ടിൽ വെച്ചാണ് കുഞ്ഞിനെ യുവതി കൊലപ്പെടുത്തിയത്. കുഞ്ഞിൻ്റെ മൃതദേഹവുമായി ഷൊർണൂരിലെത്തിയതിന് പിന്നാലെയാണ് സംഭവം പുറത്തറിയുന്നത്. തൻ്റെ ഒപ്പം താമസിച്ചിരുന്ന പാലക്കാട് പിരായിരി സ്വദേശിയായ യുവാവിനെ കാണാൻ ഇയാൾ ജോലി ചെയ്തിരുന്ന സിനിമാ തിയേറ്ററിൽ എത്തിയതായിരുന്നു യുവതി. അതിനു മുമ്പ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായി യുവതി യുവാവിന് മെസ്സേജ് അയച്ചിരുന്നു. രാവിലെ വന്ന യുവതി കുഞ്ഞിനെ തിയേറ്ററിൽ നിലത്ത് കിടത്തുകയും സംസ്കരിക്കാൻ സ്ഥലം ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്നാണ് യുവതിയും യുവാവും ചേർന്ന് കുഞ്ഞുമായി ആശുപത്രിയിലെത്തിയത്. ആശുപത്രിയിലെത്തിയപ്പോൾ കുഞ്ഞ് മരിച്ചതായി അധികൃതർ സ്ഥിരീകരിച്ചു. ഇതിന് പിന്നാലെ യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർന്നുള്ള അന്വേഷണത്തിൽ മാവേലിക്കരയിലെ വീട്ടിൽ വെച്ചാണ് കുഞ്ഞിനെ യുവതി കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തി. ഒപ്പം താമസിച്ചിരുന്ന യുവാവിനോടുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് പറയുന്നു. കോട്ടയം സ്വദേശിയായ ശില്പ ട്രെയിൻ യാത്രക്കിടെയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പാലക്കാട് പിരായിരി സ്വദേശിയായ യുവാവുമായി പരിചയത്തിലാവുന്നത്. നേരത്തെ ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന യുവതി പിന്നീട് കാസർഗോഡ് ഒരു സ്പായിൽ ജീവനക്കാരിയായിരുന്നു. ഈ സമയത്ത് കോട്ടയത്തേക്കുള്ള ട്രെയിൻ യാത്രക്കിടെയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കച്ചവടം നടത്തുകയായിരുന്ന യുവാവിനെ പരിചയപ്പെട്ടത്. ഷൊർണൂരിനടുത്ത് ഒരുമിച്ച് താമസം ആരംഭിക്കുകയും ചെയ്തു. ഈ ബന്ധത്തിലാണ് പെൺകുഞ്ഞ് പിറന്നത്. എന്നാൽ ഏകദേശം 4 മാസം മുമ്പ് ഇരുവരുടെയും ബന്ധത്തിൽ വിള്ളലുണ്ടായി. യുവതി ലഹരി മരുന്ന് ഉപയോഗിക്കുന്നത് യുവാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് സൗഹൃദത്തിൽ വിള്ളലുണ്ടാക്കിയത്. ഇതോടെ യുവാവ് ശില്പയെ ഒഴിവാക്കി മാറി താമസിച്ചു. ഒരുമിച്ച് താമസിക്കുന്നതിനിടെ ഒരിക്കൽ ശില്പയെ തിരഞ്ഞെത്തി. അന്ന് കുഞ്ഞുണ്ടായതിനാലാണ് പോലീസ് വലിയ നടപടികളിലേക്ക് പോകാതിരുന്നത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ ശില്പയ്ക്കെതിരെ പ്രധാന തെളിവായത് യുവാവിനയച്ച മൊബൈൽ സന്ദേശങ്ങളായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് ശില്പ യുവാവിന് സന്ദേശം അയച്ചിരുന്നത്. മോള് മരിച്ചു, ഞാൻ കൊന്നു എന്നായിരുന്നു ആദ്യത്തെ മെസ്സേജ്. പിന്നാലെ നമ്മുടെ മോൾ പോയി എന്നും വിളിക്കൂ എന്നും യുവതി മെസ്സേജ് അയച്ചിരുന്നു. നന്ദി.